ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഹൃദയമെന്ന് പറയാം, അതുപോലെ തലച്ചോറെന്ന് പറയാം. ഈ തലച്ചോറിനേൽക്കുന്ന മാനസികമായ അല്ലെങ്കിൽ ഭൗതികമായ ഏത് ക്ഷതവും ജീവിതത്തിന് മുഴുവൻ നശിപ്പിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിനെ ഏൽക്കാവുന്ന ക്ഷതങ്ങൾ എന്താണ്, അങ്ങനെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതക്രമം, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രവൃത്തി കൊണ്ടാണ് തലച്ചോറിന് ക്ഷതമേൽക്കുന്നത്, നശിപ്പിക്കുന്നത് എന്നറിയുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാരണം മനുഷ്യൻ്റെ തലച്ചോറാണ് അവൻ്റെ ജീവിതം മുഴുവൻ എന്ന് പറയുന്നത്. അവൻ്റെ ബുദ്ധി അതാണ്, അവൻ്റെ ഇൻ്റലിജൻസ്, അവൻ്റെ ഓർമ്മശക്തി, അവൻ്റെ പഠനശേഷി, അവൻ്റെ ചിന്തകൾ, അവൻ്റെ മാനുഷിക മൂല്യങ്ങൾ, അവൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ ആ തലച്ചോറിന് എന്ത് സംഭവിച്ചാലും അത് അവൻ്റെ ജീവിതം തന്നെ നശിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ തലച്ചോറിനെ സേഫായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും പാലിക്കേണ്ട ഏതാനും ചില ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ഏതാനും നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഏതാനും ദുശീലങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞിരിക്കുന്ന 10 നിർദ്ദേശങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട തലച്ചോറിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ക്ഷതമേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട 10 ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത്, ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പുകവലിയാണ്. ഈ പുകവലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ തലച്ചോറിന് ക്ഷതമേൽക്കുക എന്ന് പറയുന്നത് തലച്ചോറ് ഏതാണ്ട് ഫുൾ വെള്ളവുമാണ്. മാത്രമല്ല, മനുഷ്യൻ്റെ തലച്ചോറാണ് അവനെ എല്ലാ ബാലൻസിങ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ബ്ലഡ് തലച്ചോറിലെത്തണം. ആ ബ്ലഡ് അവിടെ നിന്ന് ഓക്സിജൻ എത്തിച്ചു കൊടുക്കാന്നുള്ള, നമ്മുടെ ശ്വാസം അങ്ങനെ വലിച്ചെടുക്കുന്നു, വലിച്ചെടുക്കുമ്പോൾ ഓക്സിജൻ കയറി ലങ്സിലെത്തുന്നു, ലങ്സിൽ നിന്ന് ഓക്സിജൻ മിക്സ് ചെയ്ത് ആ ബ്ലഡ് ഹാർട്ട് തലച്ചോറിലേക്കും മറ്റ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യത്തിന് ഓക്സിജൻ കലർന്ന ബ്ലഡാണ് തലച്ചോറിലെത്തേണ്ടത്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഒറ്റയ്ക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലെ അസംബ്ലിയൊക്കെ നടക്കുമ്പോൾ അറ്റൻഷൻ ആയിട്ട് കുറഞ്ഞ സമയം കുട്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴാറുണ്ട് ചില കുട്ടികൾ. ആ തലകറങ്ങി വീഴുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിലെത്താതിരിക്കുമ്പോൾ തലച്ചോറ് പണിമുടക്കുന്നതാണ്. അതുപോലെ പിന്നെ ഒരേ സമയം ഒരേ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ആ എന്നുകൊണ്ട് കൂട്ടുവായിടുകയൊക്കെ ചെയ്യുന്നത് തലച്ചോറിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ ബ്ലഡ് എത്താതിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന, കിടക്കുന്ന, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ബ്ലഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ആ പമ്പ് ചെയ്യുന്ന ബ്ലഡിലെ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതായാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സിഗരറ്റ് എന്നുള്ള ഏത്, അത് ടുബാക്കോ ആണ്, ടുബാക്കോ അല്ലാത്ത എന്ത് സാധനം കത്തുകയാണെങ്കിലും, കെമിക്കലി പറയുമ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സെല്ലുലോസ് അങ്ങനെ ഒരു സാധനം കത്തുകയാണെങ്കിൽ, എന്ത് സാധനം ബേൺ ചെയ്ത് കഴിഞ്ഞാലും കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറാണ് ഉണ്ടാവുക. അത് ഈ പിന്നെ ഇൻകംപ്ലീറ്റ് കമ്പോഷൻ ആണെങ്കിൽ കാർബൺ മോണോക്സൈഡുണ്ടാവും, കറുത്ത പുകയാവും, കട്ട പുകയുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു പുകയും ഇല്ലാത്തതാണെങ്കിൽ കറക്റ്റ് കാർബൺ ഡയോക്സൈഡാണ്. അപ്പം നമ്മൾ വലിക്കുന്ന, നമ്മൾ മീൻസ് ആരാണോ പുക വലിക്കുന്നത്, പുക വലിക്കുന്ന ആളുകൾ വലിച്ചു കയറ്റുന്നത് കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ അതുമായി ബന്ധപ്പെട്ട ഗ്യാസാണ്. അത് സ്വാഭാവികമായിട്ട് ലങ്സിലെത്തുകയും അവിടെ നിന്ന് ബ്ലഡിൽ കലർന്നിട്ട് ബ്ലഡിൽ ഓക്സിജന് പകരം ഇത്തരം ഗ്യാസുമായിട്ടാണ് തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് കിട്ടേണ്ട അത്രയും ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിന് ഡാമേജ് വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പുകവലി 100% ഒഴിവാക്കേണ്ട ഒരു ദുശ്ശീലമാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 നമ്പറുകളായിട്ട് തന്നെ WHO പറയുന്നത് ഇതേപോലത്തെ സാധനം തന്നെയാണ്. പുകവലി ഇല്ല എന്നതുകൊണ്ട് മാത്രം നമ്മളെ ബ്രെയിൻ സ്റ്റേബിൾ ആവണമെന്നില്ല. പുകവലി ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നത് ഒരു പൊല്യൂട്ടഡ് എയർ ഉള്ള സ്ഥലത്താണെങ്കിൽ, ഒരു സിറ്റി ബേസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കംപ്ലീറ്റ് പുകപടലങ്ങളും കാർബൺ മോണോക്സൈഡും, ടൗണിലാണ് ജോലി ചെയ്യുന്നത് തന്നെ, എപ്പോഴും ഒരു സിറ്റിയുടെ നടുവിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, കംപ്ലീറ്റ് വാഹനങ്ങൾ പോകുന്നു, വാഹനങ്ങളിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് പുറത്തു വരുന്നു, അത് നമ്മൾ ശ്വസിക്കുന്നു. ആ രീതിയിൽ സ്ഥിരമായിട്ട് പൊല്യൂട്ടഡ് എയർ ശ്വസിക്കുകയാണെങ്കിലും നമ്മുടെ തലച്ചോറിന് ഡാമേജ് വരും. പരമാവധി പൊല്യൂട്ടഡ് എയർ ശ്വസിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. കൂടാതെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താമസിക്കുന്ന ഇടത്തിലാണോ എവിടെയാണെങ്കിലും അവിടെ നിന്ന് കുറച്ച് അധികം സമയമെങ്കിലും ഫ്രഷ് എയർ ഉപയോഗിക്കാൻ, പരമാവധി ഇൻഹേൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ പൊല്യൂട്ടഡ് എയർ ശ്വസിക്കാതിരിക്കുക. അതിൻ്റെ തന്നെ മൂന്നാമതായിട്ട് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് എപ്പോഴും ഓക്സിജനാണ്, വലിച്ചെടുക്കുന്ന ഓക്സിജനാണ്, എക്സ്ഹേൽ ചെയ്യുന്നത് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വലിയ ദുശീലം എന്ന് പറയുന്നത്, ഈ ഉറങ്ങുന്ന സമയത്ത് ബ്ലാങ്കറ്റ് ഉപയോഗിച്ചിട്ട്, പുതപ്പ് ഉപയോഗിച്ച് ഉറങ്ങുന്ന ആളുകൾ ഒരു
ഒരു കാരണവശാലും തലയടക്കം മൂടി പുതച്ചിട്ട് തലയടക്കം മൂടിയിട്ട് കിടന്നുറങ്ങരുത് എന്നാണ് പറയാം. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വസിക്കുന്നത് അതിൽ ആ ഒരു ഒരു പുതപ്പിനുള്ളിലുള്ള മാത്രം വായുവാണ്. അവിടെ നിന്ന് ഓക്സിജൻ ഉള്ള ആദ്യം ഉള്ള ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുന്നു, പിന്നെ നമ്മൾ തന്നെ പുറത്തേക്ക് കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് തന്നെയാണ് പിന്നെയും നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. അതുകൊണ്ട് എപ്പോഴും വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള റൂം, ചെറിയ വെന്റിലേഷൻ ഉണ്ടാവുക, അതിനകത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ പുതപ്പ് ഒരു കാരണവശാലും തലയിൽ മൂടാതിരിക്കുക, അല്ലെങ്കിൽ ചിലരുടെ ശീലം അനുസരിച്ച് പില്ലോ അടക്കം തലയിൽ അമർത്തി വെച്ചിട്ട് ഉറങ്ങുന്ന കാണാം. അങ്ങനെയുള്ള ശീലം ഒഴിവാക്കുക. ഉപയോഗിച്ച കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത്. ഓക്സിജൻ തന്നെ ഇൻഹേൽ ചെയ്യാനുള്ള ശ്രമം നടത്തണം. സോ ഇൻഹെയിലുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പുകവലി ഒഴിവാക്കുക. രണ്ട്, പൊല്യൂട്ടഡ് എയർ ഒഴിവാക്കുക. മൂന്ന്, കിടന്നുറങ്ങുമ്പോൾ പിന്നെ തല മൂടിയിട്ട് ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നാലാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ലഘുവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തലച്ചോറിന് ഹാനികരം എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്ന് തന്നെയാണ് നേരെ പ്രയോഗം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ നിങ്ങളും ഞാനും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന മലയാളികളുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റാണ് ഏറ്റവും ലഘുവായിട്ട് കഴിക്കുക. വളരെ ചെറിയൊരു ചായ ഒരു ദോശയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ലഞ്ചാണ് ഹെവി ആയിട്ട് കഴിക്കുന്നത്. ഡിന്നറും ചിലപ്പോൾ ഹെവി ആയിട്ട് കഴിക്കും. പക്ഷേ ഒരു 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 ഡയറ്റീഷ്യനോട് ചോദിക്കുകയാണെങ്കിൽ പറയുന്നത് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റാണ് ഹെവി ആയിട്ട് കഴിക്കേണ്ടത്. കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയും കുറഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ല ഫുഡ് കുറേ അധികം നന്നായിട്ട് തന്നെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും, പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്ന കുട്ടികൾ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ രാവിലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിക്കുക. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല ഫുഡ് കൊടുക്കുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് തലച്ചോറിനെ ഡാമേജ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്ന കാര്യത്തിൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അതേ ഞാൻ തന്നെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അധികം കഴിക്കാം. പക്ഷേ ഒരു കാരണവശാലും ബ്രെയിനിൻ്റെ ഹെൽത്തിന് ഒരു കാരണവശാലും ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓവർ ഈറ്റിംഗ് പാടില്ല. വയറിന് എപ്പോഴും ഒരു ഹാഫ് സ്റ്റമക്ക് എം ടി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ 1/3 എങ്കിലും മൂന്നിലൊന്നെങ്കിലും എം ടി ആയിട്ടിരിക്കുന്ന രീതിയിലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് തലച്ചോറിന് എപ്പോഴും ഹെൽത്തിയായി മാറാൻ സഹായിക്കും. എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഇത്തിരിയും കൂടെ എനിക്ക് വേണം എന്ന് തോന്നുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റെല്ലാ അസുഖങ്ങളും, കൊളസ്ട്രോളും മറ്റ് ഷുഗർ അടക്കമുള്ള എല്ലാം ഒഴിവായിക്കിട്ടും. കൂടാതെ തലച്ചോറ് നല്ല ഹെൽത്തി ആയിട്ട് മാറാൻ കഴിയും എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ട് ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ആറാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് സ്ലീപ്പാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ നല്ല ഉറക്കം ലഭിക്കുക എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ കാണാത്തവർ കാണുക, ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ ബ്രെയിൻ ഡാമേജ് ആകും, അദ്ദേഹത്തിൻ്റെ അൾഷിമസ് വേഗം വരാനുള്ള സാധ്യത കൂടുതലാണ്, ചെറുപ്രായത്തിൽ തന്നെ ഓർമ്മശക്തി കുറയും, അതുപോലെ പിന്നെ ടെൻഷൻ, വിഷാദം, മറ്റു രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് വളരെ സൗണ്ട് സ്ലീപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഏഴാമത്തെ ദുശീലം നമ്മൾ ഒഴിവാക്കേണ്ടത് ഹൈ കണ്ടൻറ്റ് ഓഫ് ഷുഗറാണ്. പഞ്ചസാരയും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ അമിതോപയോഗം, ഇപ്പോഴുള്ള ഈ ബേക്കറിയിലെ ലഡു അടക്കമുള്ള കേക്ക് അടക്കമുള്ള മധുര പലഹാരങ്ങൾ, അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റുകൾ, മിഠായികൾ, അത്തരം സാധനങ്ങൾ, വീട്ടിലൊക്കെയാണ് ജ്യൂസൊക്കെ ഒരു ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ മനുഷ്യ ശരീരത്തിൽ കിട്ടേണ്ടതിനേക്കാൾ ഏറെ ഷുഗർ ആഡ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ കൺസംഷൻ കുറക്കുക. അതൊരു പ്രമേഹ രോഗം ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിലേക്കല്ല, പ്രമേഹ രോഗം ഉണ്ടാകുന്നു എന്നുള്ളൊരു സൈഡ് ബാക്കിയുണ്ട്. ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ മെമ്മറിയും ഇൻ്റലിജൻസും ബുദ്ധിശക്തിയും കുറയും എന്നുള്ളതാണ്. ശരിക്കും സാധാരണ പറയാനുള്ളത് മൂന്ന് വൈറ്റ് പോയിസൺസ് ഉണ്ടെന്നുള്ളതാണ്. ഒന്ന് പഞ്ചസാരയാണ്, രണ്ട് ഉപ്പാണ്, മൂന്ന് മൈദയാണ്. ഈ മൂന്ന് വൈറ്റ് പോയിസണും പരമാവധി ഉപയോഗം കുറയ്ക്കുക. നമ്മൾ ഉപ്പിനെ കുറിച്ച് പറയാനുള്ളത് പല കെമിക്കൽസിനെ കുറിച്ചും പലരും സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഉപ്പ്. NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, ഒരു സ്ട്രോങ് കെമിക്കലാണ്. ആവശ്യത്തിന് പക്ഷേ ശരീരത്തിൽ ആവശ്യമുണ്ട്. ബോഡിയിൽ സോഡിയത്തിൻ്റെ അളവ് വേണം, അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനാവാം. പക്ഷേ ഹെവി ഹൈ കൺസംഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകും എന്നതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. സോ വൈറ്റ് പോയിസൺ ആയിട്ടുള്ള മൂന്ന് സോളിഡ് സബ്സ്റ്റൻസ് ഒഴിവാക്കുക, പരമാവധി കുറയ്ക്കുക. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, തലച്ചോറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ എക്സസൈസ്. ബ്രെയിൻ ജിമ്മുകളല്ല, ബ്രെയിൻ എക്സസൈസ്. ജിമ്മ് വേറെ ഉണ്ട്, അത് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, ഐക്യു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ബ്രെയിൻ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നല്ല വായന ഉണ്ടാവുക, നല്ല പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവുക, സുഡോക്കു ചെസ് അടക്കമുള്ള കളികൾ കളിക്കുക, ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുക, പുതിയ നോളജുകൾ, പുതിയ ലാംഗ്വേജുകൾ പഠിക്കുക, ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ അനുഭവിക്കുക. ചെറിയ സ്ട്രെസ്, വലിയ സ്ട്രെസ്സല്ല, ചെറിയ സ്ട്രെസ് അനുഭവിക്കുക. മൈനർ സ്ട്രെസ്സുകൾ അനുഭവിച്ചില്ല എങ്കിൽ സത്യത്തിൽ പിന്നീട് ഒരു ചെറിയ മൈനർ സ്ട്രെസ് വരുന്ന സമയത്തേക്ക് തീരെ മനസ്സിന് സഹിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തലച്ചോറിനെ അത് പാകപ്പെടുത്തിയെടുക്കണം. അതുപോലെ ചലഞ്ച്
ചലഞ്ചിങ് പ്രോബ്ലംസ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ബ്രെയിൻ ജിമ്മായിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ എക്സസൈസ് ആയിട്ട് പരിഗണിക്കുന്നു. അത്തരം എക്സസൈസിൻ്റെ കുറവ് കൊണ്ടും ബ്രെയിൻ ഡാമേജ് ഉണ്ടാകും എന്നുള്ളതാണ്. ഒമ്പതാമത്തെ ഒരു ദുശീലം അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 മുക്കാൽ ഭാഗവും വെള്ളം എന്ന് പറയാം. ഒരു 80% വരെ വെള്ളമാണ്. തലച്ചോറ് മുഴുവനായിട്ട് ഇങ്ങ് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ട H2O ആയി ബന്ധപ്പെട്ട കണ്ടൻറ്റാണ് കൂടുതൽ ഉണ്ടാവുക, മാറ്റർ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് ന്യൂറോണുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് കൊണ്ടാണ്. മനുഷ്യൻ എപ്പോഴാണോ ദാഹം വരുന്നത് അല്ലെങ്കിൽ വെള്ളം നശിച്ചു പോകുന്നത്, ഇഷ്ടംപോലെ വെയിൽ കൊണ്ടിട്ട് വേർത്ത് സ്വെറ്റ് ചെയ്ത് പോവുകയാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ വരുമ്പോൾ, അത് ശരീരത്തിനെ മൊത്തം ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാധിക്കുന്ന ബ്രെയിനിനെയാണ്. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ മറ്റെന്തെങ്കിലും ആഹാരത്തിന് മുമ്പ് 1-2 ഗ്ലാസ് നല്ല ശുദ്ധജലം കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റെല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ തലച്ചോറും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സ്. അവസാനത്തെ ദുശീലമായിട്ട് പറയുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ റെസ്റ്റ് ഇല്ലാതാവുന്നതും തലച്ചോറിന് പ്രശ്നമുണ്ട്. നേരത്തെ ഞാൻ ഉറക്കിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഉറക്ക് പോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിനിടയിൽ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട്, 12 മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട്, 16 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോങ് ആയിട്ട് ജോലിയാണ്, അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. ഇനി അതല്ല എങ്കിൽ 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞ് അടുത്തൊരു 8 മണിക്കൂർ ഫുൾ റെസ്റ്റ്, മറ്റ് സീരിയസ് ആയിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് മനസ്സും ശരീരവും ഫ്രീ ആവുക. ഡെയിലി ഒരു നിശ്ചിത സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം, റെസ്റ്റ് വേണം. ഫുൾ ടൈം ടൈറ്റ് ഷെഡ്യൂൾ, ഒന്നിനു സമയമില്ല, ആരെയും വിളിക്കാൻ സമയമില്ല, ആരോടും സംസാരിക്കാൻ സമയമില്ല, ആരോടും ബന്ധപ്പെടാൻ സമയമില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ കേൾക്കാൻ, ഒരു തമാശ പറയാൻ, തമാശ കേൾക്കാൻ, അതിനൊന്നും സമയമില്ലാത്ത ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് ഡാമേജ് വരും എന്നുള്ളതാണ്. ബുദ്ധി കുറയും, അൾഷിമേഴ്സ് വരും, മെൻ്റൽ ഡിസീസസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ സൂക്ഷിക്കുക. റെസ്റ്റ്, ജീവിതത്തിന് റെസ്റ്റ് ആവശ്യമാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 10 ദുശീലങ്ങൾ ബ്രെയിൻ ഡാമേജ് ആവുന്ന മനുഷ്യൻ്റെ തലച്ചോറിനെ കേടുപാട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതും, ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. എൻ്റെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ട് അതൊന്ന് ലൈക്ക് ചെയ്യുക. നേരത്തെ അപ്ലോഡ് ചെയ്ത 2 പ്രധാനപ്പെട്ട വീഡിയോകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു, അത് നിങ്ങൾക്ക് കാണാം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.